പേരു കേട്ട വെട്ടത്തു പുതിയങ്ങാടി നേർച്ചയ്ക്കു പിന്നിൽ ഒട്ടേറെ ചരിത്രങ്ങളും മതമൈത്രിയുടെ കഥകളുമുണ്ട്. കരുണ മുഖമുദ്രയാക്കിയ വെട്ടത്തു നാട്ടിലെ സൂഫിവര്യർ യാഹും തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പുതിയങ്ങാടി ജാറം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് യാഹും തങ്ങൾ പുതിയങ്ങാടിയിൽ എത്തുന്നത്. സൂഫി കുടുംബാംഗമായ തങ്ങൾ തമിഴ്നാട്ടിലെ ആർക്കാട് ആണ് ജനനം. കുറേ കാലം പ്രാർത്ഥനയിൽ മുഴുകിയുള്ള നിശബ്ദ ജീവിതം. ചെറിയ കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്ന തങ്ങൾ കുട്ടികൾക്ക് മൈതാനത്ത് വച്ച് സ്വയം പാചകം ചെയ്ത ഭക്ഷണം നൽകുക പതിവായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ച മമ്പുറം തങ്ങളുമായി വലിയ അടുപ്പമായിരുന്നു യാഹും തങ്ങൾക്കുണ്ടായിരുന്നത്. കൂടാതെ പുല്ലുണിക്കാവ് ക്ഷേത്രം, വൈരങ്കോട് ക്ഷേത്രം എന്നിവിടങ്ങളിൽ തങ്ങൾക്ക് വലിയ സ്ഥാനവും ഇരിപ്പിടവും ഉണ്ടായിരുന്നതായി ചരിത്രം സൂചിപ്പിക്കുന്നു. തങ്ങൾക്ക് കുട്ടികളുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ സൂചനയായാണ് ഇന്നും ധാരാളം ആളുകൾ ജാതി മത ഭേദമന്യേ കുട്ടികളുടെ അസുഖങ്ങൾക്ക് ഇവിടെ വന്ന് സങ്കടം പറയുകയും നേർച്ചയും വഴിപാടുകളും നൽകി വരുന്നതുമെല്ലാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മകരമാസത്തിലെ ഒരു കൊയ്ത്തുത്സവം വെട്ടത്ത് നാട്ടിൽ നടക്കുന്നതിനു പകരം യാഹും തങ്ങളുടെ നേർച്ച ആഘോഷിച്ചത് അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇടക്കാലത്തെ ഇടവേളക്കു പുറമെ വസൂരിയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും കാലങ്ങളൊഴിച്ചാൽ 2 നൂറ്റാണ്ടോളം പഴക്കമുള്ള പുതിയങ്ങാടി നേർച്ച ഇന്നും മുടങ്ങാതെ നടന്നു വരുന്നുണ്ട്. ബ്രിട്ടീഷ് കാലത്ത് പാരമ്പര്യമായി പകർന്നു നൽകിയ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇന്നും നേർച്ചാവേളകളിൽ പുലർത്തിപ്പോരുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഡിസ്ട്രിക്റ്റ് ബോർഡ് വൈസ്രോയിയുടെ നേതൃത്വത്തിലായിരുന്നു പുതിയങ്ങാടി നേർച്ചയ്ക്ക് ചില ചിട്ടവട്ടങ്ങൾ രൂപപ്പെടുത്തിയത്. പ്രദേശത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആയിരിക്കണം നേർച്ചയുടെ കൊടി കൈമാറേണ്ടത്. ഇന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും പതാക കൈമാറലിന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ DYSP നേതൃത്വം നൽകി വരുന്നത്. മതേതര ആഘോഷമെന്ന നിലയിൽ അമ്പാട്ട് കുടുംബത്തിനാണ് ചെറിയ കൊടിയേറ്റത്തിൻ്റെ ചുമതല. നേർച്ചാ ദിവസം വിളക്ക് തെളിയിക്കാനുള്ള ചുമതല പ്രദേശത്തെ നായർ കുടുംബത്തിനാണ്. നേർച്ചയുടെ വിളംബരമാവട്ടെ മാങ്ങാട്ടിരിയിലെ ആവേൻ കുടുംബത്തിനുമാണ്. മാർക്കറ്റിലെ കച്ചവടക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കഞ്ഞിക്കാരുടെ വരവും തീരദേശത്ത് നിന്നും എത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ചാപ്പക്കാരുടെ വരവിനും 2 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. വിശ്വാസത്തിനപ്പുറത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് ഒന്നിപ്പിക്കുന്ന പ്രതീകമാണ് യാഹും തങ്ങൾ ജാറം. ശബരിമല തീർത്ഥാടകർ മക്ബറയിൽ ദർശനം നടത്തി ഇവിടെ വിശ്രമിക്കുന്നത് കാലങ്ങളായുള്ള രീതിയാണ്. പാരമ്പര്യം കൈവിടാതെ മതേതര ഐക്യവും സ്നേഹവും കാത്തുസൂക്ഷിച്ചാണ് ഇന്നും നേർച്ചയുടെ നടത്തിപ്പ്. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നിക്കുന്ന പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അണിനിരക്കുന്ന ഇടം കൂടിയാണ് നേർച്ചയുടെ കൊടിയേറ്റ വരവ്. രജിസ്റ്റേർഡായി രൂപീകരിച്ച നേർച്ച സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 2000 മുതൽ നേർച്ച നടത്തിവരുന്നത്.